സ്വമേധയാ പുഴയിൽ തെരച്ചിലിനിറങ്ങുന്ന പ്രാദേശിക മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപേ രാവിലെ മുങ്ങി പരിശോധന നടത്തും. ഇന്ന് എന്താണ് സംഭവിക്കുക? CP4 ഇനിയുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്? നമ്മുടെ പ്രതിനിധികൾ NK ഷിജുവും ഫൈസലും ചേരുന്നുണ്ട്. ഷിജു, ഇന്നലെ ഒരു ദിവസം ഉടനീളം നീണ്ട കാത്തിരിപ്പിൽ നമുക്കൊരു ഉത്തരം കിട്ടിയില്ല. ഇന്ന് ഈശ്വർ മൽപേ രാവിലെ 7 മണിക്ക് ശേഷം തയ്യാറായി വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഷിജുവിലേക്ക് വരാം. ഷിജുവിന് ചോദ്യം കേൾക്കാൻ സാങ്കേതിക തടസ്സമുണ്ടെന്ന് തോന്നുന്നു. ഫൈസൽ, ഈ CP4 സാധ്യത കൂടി പരിശോധിക്കണമെന്നുള്ള ആവശ്യമാണ് ഇന്നലെ വൈകുന്നേരത്തോടെ ഉയർന്നത്. അതിലേക്കുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്? PG, അതുതന്നെയാണ് ഇന്നലെ അർജുൻ്റെ കുടുംബം പ്രധാനമായ ആവശ്യം ഉന്നയിച്ചത്. ഇന്നലെ ഡ്രെഡ്ജിങ് CP4, അതായത് നേരത്തെ നാവികസേന അടക്കമുള്ളവർ കണ്ടെത്തിയ പ്രധാന പോയിൻ്റായ CP4, അത് നമുക്കിവിടെ ദൃശ്യങ്ങളിൽ കാണാം. അതായത് ഈ കരയ്ക്കും ഒപ്പം തന്നെ ഈ മണ്ണിടിച്ചിലുണ്ടായി അതിനിടയിൽ ഉണ്ടായ മൺതിട്ടയ്ക്കും ഇടയിലുള്ള ആ കാണുന്ന ബോ ഉള്ള ആ ഭാഗമാണ് CP4 എന്ന് പറയുന്നത്. ഡ്രെഡ്ജർ ഇപ്പോൾ നിൽക്കുന്നത് ഈ ഭാഗത്താണ്. ഇവിടെ നിന്ന് ഇപ്പോൾ ഇന്ന് ആ ഒരു രീതിയിൽ തന്നെയുള്ള തെരച്ചിലായിരിക്കും ആരംഭിക്കുക. കാരണം ഇവിടെ നിന്ന് ഡ്രെഡ്ജർ സാവധാനം ഡ്രെഡ്ജ് ചെയ്തുകൊണ്ട് അങ്ങോട്ട് പോകും. അവിടെ കൂടുതൽ വിശദമായ പരിശോധനകൾ ഉണ്ടാകും. ആ CP4 എന്ന് പറഞ്ഞ സ്ഥലത്താണ് നേരത്തെ നമ്മൾക്ക് ആദ്യം ഈ കഴിഞ്ഞ 2-ാം ദൗത്യത്തിൽ ഈ ലോറിയുടെ കയറൊപ്പം തന്നെ ചില ഭാഗങ്ങളൊക്കെ കിട്ടിയത്. അതുകൊണ്ട് തന്നെ അവിടെ ലോറി ഉണ്ടാക്കാനുള്ളൊരു സാധ്യത കൂടുതലാണ് എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത്. അതുതന്നെയാണ് ഇവിടെ ഈ അധികൃതരും വിശ്വസിക്കുന്നത്. അപ്പോൾ ഇന്നലെ ഈ CP4 എത്താതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്, ഇന്നലെ ഈശ്വര മൽപേ പലതവണ മുങ്ങിയപ്പോൾ ഒരു ലോറിയുടെ 2 ടയർ ഭാഗങ്ങൾ ഒപ്പം തന്നെ മറ്റൊരു വാഹനത്തിൻ്റെ ഭാഗം കണ്ടു എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അത് ഈ ഒരു ലോറിയുടെ ക്യാബിനാണോ എന്നുള്ളൊരു പരിശോധനയാണ് പ്രധാനമായും നടത്തി. അതുകൊണ്ട് തന്നെ 2 ഇടങ്ങളിലും ഇന്നലെ ഈ കണ്ട ഭാഗങ്ങൾ പൊക്കിയെടുത്തു. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയാം, അത് അർജുൻ്റെ ലോറിയുടെ ഭാഗങ്ങൾ ആയിരുന്നില്ല. പക്ഷേ ഇന്ന് CP4 കേന്ദ്രീകരിച്ചുള്ള വിശദമായ പരിശോധനകളാണ് നടക്കുക. മൽപ ഇന്നലെ രാവിലെ എത്തിയിരുന്നെങ്കിൽ ഇന്ന് പക്ഷേ മൽപ 8 മണി കഴിഞ്ഞ് മാത്രമേ എത്തൂ എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മൽപ അടക്കമുള്ളവരുടെ ഒരു സാന്നിധ്യ മുങ്ങൽ ഉണ്ടാകും. മാത്രമല്ല ഈ ഡ്രെഡ്ജിങ് കമ്പനിക്ക് അവരുടേതായ മുങ്ങൽ വിദഗ്ധരുണ്ട്. അവരും മുങ്ങി പരിശോധിക്കും. ഒപ്പം തന്നെ ഈ മുങ്ങി പരിശോധിച്ച ക്യാമറയിൽ ഈ ദൃശ്യങ്ങൾ പകർത്തും. അതിനുശേഷം കൂടുതൽ വിശദമായ ഡ്രെഡ്ജിങ് നടത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഇന്ന് ഒരു 8 മണിക്ക് ശേഷം ഡ്രെഡ്ജിങ് ആരംഭിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നിൽക്കുന്നത്. കാലാവസ്ഥ വളരെ അനുകൂലമാണ്. ഇന്നലെയും നല്ല കാലാവസ്ഥ.